കഥ പാമരം. എഴുത്ത് സോക്രട്ടീസ് കെവാലത്ത്. ഇനി 20 മിനിറ്റ് മാത്രം, അതിനുള്ളിൽ വിഷവാതകം ഇവിടേക്ക് എത്തും. അതിന്റെ മാരകഗന്ധം കാറ്റ് ഓരോ വീട്ടിലേക്കും എത്തിക്കും. നേരം വെളുക്കുമ്പോൾ നാട്ടിൽ ജീവനുള്ളതായി യാതൊന്നും ഉണ്ടാവില്ല. ഒഴിഞ്ഞുപോ. എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും മനുഷ്യരെ ഒഴിപ്പിച്ചു വിടാൻ കഴിവുള്ള അധികാരത്തിന്റെ ശബ്ദം കാണുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, തെക്കോട്ട് തെക്കോട്ട് പോ, എത്രയും പെട്ടെന്ന് 4 കിലോമീറ്ററെങ്കിലും കടക്കാൻ പറ്റിയാൽ രക്ഷ. മൈക്കിലൂടെയുള്ള അറിയിപ്പുകളുമായി പോലീസ് വാഹനങ്ങൾ തലങ്ങും വിലങ്ങും പായുന്നു. അപകട സൈറണുകൾ നിർത്താതെ മുഴങ്ങുന്നു. പുഴയ്ക്കക്കരയുള്ള വിശാലമായ ചതുപ്പിനപ്പുറത്തെ ഫാക്ടറിയിൽ നിന്നാണ് വാതകം ചോരുന്നത്. പതുക്കെ കുമിഞ്ഞു കുമിഞ്ഞു പുറത്തേക്ക് അത് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റ് ഇങ്ങോട്ടാണ്, അതുകൊണ്ട് ചതുപ്പും കടന്ന് പുഴയും കടന്ന് ഇവിടേക്കെത്താൻ പോലീസ് പറയുന്ന നേരമൊന്നും വേണ്ട. കേട്ടവർ കേട്ടവർ കയ്യിൽ കിട്ടിയതും എടുത്ത് വീട് പൂട്ടിയും പൂട്ടാതെയും ഇറങ്ങി ഓടി. നിമിഷങ്ങൾക്കുള്ളിൽ വീടുകൾ ശൂന്യമായി. പഴയ സ്റ്റേഡിയത്തിന്റെ കാട്ടുപുല്ല് കയറിക്കിടക്കുന്ന മൈതാനത്തേക്ക് കൂടുതൽ കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളെടുത്തും പ്രായമായവരെ ചുമന്നുമൊക്കെ വന്നെത്തിക്കൊണ്ടിരുന്നു. മരണം മണത്തിട്ടാകാം, അവർക്കെല്ലാം ഒരേ മുഖം, ഒരേ നിറം, ഒരേ ഭാവം. അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനെത്തിയ വാഹനങ്ങളും ഇരച്ചുകൊണ്ട് തിരക്കുകൂട്ടി. വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്ന് നിറഞ്ഞു കവിഞ്ഞു. എന്നിട്ടും ആ തിരക്കിലേക്ക് കുടുംബത്തോടെ കുത്തിത്തിരുകി കയറാനുള്ള പലരുടെയും ശ്രമങ്ങൾ വിഫലമായി. ഭാര്യ ഒരു വണ്ടിയിലും ഭർത്താവ് മറ്റൊരു വണ്ടിയിലും മക്കൾ പല പല വണ്ടികളിലുമായി ശകാരത്തോടെ തള്ളിക്കയറ്റപ്പെട്ടു. ഒരു സ്ത്രീ ഉറക്കെ ആന്തലോടെ കരഞ്ഞു, അയ്യോ എന്റെ കൊച്ചു കയറിയിട്ടില്ല, ജോണിയല്ലേ, അവൻ ആ വണ്ടി പോയി, ആരോ പറഞ്ഞു. പിന്നെയും എന്തോ പറയാൻ പോയ സ്ത്രീയുടെ മുഖത്ത് വാനിന്റെ ഡോർ ചേർത്തടച്ചുകൊണ്ട് പോലീസുകാരൻ അലറി, എല്ലാം ഒരിടത്തേക്ക് തന്നെ, കൊച്ചിത്തിരി നേരത്തെ ചെന്നെന്ന് കരുതിയാ മതി. നിറഞ്ഞ വണ്ടികളെയൊക്കെ പോലീസ് പായിച്ചുകൊണ്ടിരുന്നു. അമ്പരപ്പും ഭീതിയും നിറഞ്ഞ മനുഷ്യരെ അടുക്കിച്ചായച്ച വണ്ടികൾ ഒന്നൊന്നായി അവിടം വിട്ടു. ട്രക്കുകൾക്കും വാനുകൾക്കും ഉള്ളിലെ തിക്കിലും തിരക്കിലും നിന്ന് കുട്ടികളുടെ വാവിട്ടുള്ള നിലവിളി ഉയർന്നു. എന്റെ കാല്, അയ്യോ ചവിട്ടല്ലേ എന്ന് പ്രായമായവർ വിലപിച്ചു. ചവിട്ട് കിട്ടിയവർ തിരിച്ചു മുട്ടുകൈക്കും തലയ്ക്കും കുത്തി. ചെറുത്തുനിൽപ്പിനും ആക്രമണ സ്വഭാവം വന്നതോടെ ഓരോ വണ്ടിക്കകവും യുദ്ധസമാനമായ സ്ഥിതിയുണ്ടായി. അതിനിടെ പുറപ്പെട്ട വണ്ടിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരുവിന് നേരെ അവന്റെ ആജന്മശത്രുവിന്റെ തന്നെ സഹായഹസ്തം നീണ്ടുവന്നതും ചിലർ ശ്രദ്ധിച്ചു. ഒരാൾക്ക് പോലും കയറാനാവാത്ത ആ ട്രക്കിലേക്ക് പിന്നെയും കയറാൻ വന്ന് വഴിമുടക്കി നിൽക്കുന്നവരെ നോക്കി ആരോ പരിഭ്രാന്തിയോടെ അലറി, വണ്ടി വിടടോ, അവന്റെയൊക്കെ നെഞ്ചത്ത് കയറിയാലും വേണ്ടൂല. ബാക്കിയായവരെ തെരുവിൽ തന്നെയിട്ട് ആ ട്രക്കും പതുക്കെ നീങ്ങി. ആളുകൾ തിങ്ങി നിറഞ്ഞ് അത് രൂപം തന്നെ നഷ്ടപ്പെട്ട് കാറ്റിലും കോളിലും ഉലയുന്നൊരു നൗക പോലെ തോന്നിച്ചു. പെട്ടെന്ന് വെപ്രാളപ്പെട്ടൊരു ചെറുപ്പക്കാരൻ ഓടി വന്നു. തെരുവിൽ ഭയവിഹുലരായും അടുത്ത വണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയൊക്കെ തിക്കിമാറ്റി ട്രക്കിനൊപ്പം ഓടിക്കൊണ്ട് അതിനുള്ളിലെ ആളുകളോടെന്ന വണ്ണം ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ അപ്പനെയും എന്റെ മോനെയും കാണുന്നില്ല, ഇതിലുണ്ടാന്നൊന്ന് നോക്കണേ. അയാളുടെ നിലവിളി വണ്ടിയിൽ നിന്നുള്ള ബഹളത്തിലും കുട്ടികളുടെ കരച്ചിലും പ്രായമായവരുടെ പ്രാർത്ഥനയിലും മുങ്ങിപ്പോയി. വണ്ടി നിർത്താൻ അയാൾ ശ്രമിക്കുന്നത് പോലെ തോന്നിയിട്ടാകാം അതിനുള്ളിൽ നിന്നൊരു ശാപവാക്ക് നീണ്ടുവന്ന് അയാളെ വഴിയോരത്തേക്ക് തള്ളിയകറ്റി. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും അയാളുടെ ഭാര്യ 10 വയസ്സുള്ള മകളെയും വലിച്ചുകൊണ്ട് ഓടി വന്നു. അപ്പൻ കൊച്ചിനെയും കൊണ്ട് മുന്നേ പോയ വണ്ടി പോയെന്ന്, നിങ്ങളിങ്ങോട്ട് വാ, ആര് പറഞ്ഞു. അയാൾ വിശ്വാസം വരാത്തതുപോലെ പുറപ്പെട്ടു തുടങ്ങിയ വണ്ടികളിലേക്ക് നോക്കി വിളിച്ചുപോയി, അനു അനുക്കുട്ട മോനെ. അയാളുടെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് ഭാര്യ നിർത്തി കൂട്ടി, നിങ്ങളിങ്ങോട്ട് കേറുന്നുണ്ടോ, വേഗം കയറി പോകാൻ നോക്കണേ. ഒരു പോലീസുകാരൻ അയാളെ തള്ളി ഒരു വണ്ടിയിലേക്ക് കുത്തിത്തിരുകി. ഇതൊടുക്കത്ത വണ്ടിയാണ്, 15 മിനിറ്റിനുള്ളിൽ പുക ഇങ്ങോട്ട് എത്തും. തൂങ്ങിപ്പിടിച്ചു കിടക്കുന്ന മനുഷ്യരാൽ പൊതിയപ്പെട്ട അവസാനത്തെ വണ്ടിയും അവിടം വിട്ടു. അതിനുള്ളിൽ നിന്നും അപ്പോഴും അനുക്കുട്ട മോനെ എന്ന നിലവിളികൾ തെറിച്ചു വീണുകൊണ്ടിരുന്നു. പിന്നെ അതിവേഗത്തിൽ പോലീസ് വണ്ടികളും പുറപ്പെട്ടു. എല്ലാ രീതിയിലും ഉപയോഗിക്കപ്പെട്ട് ഒടുക്കം ഉപേക്ഷിക്കപ്പെട്ടൊരു സ്ത്രീയെ പോലെ നാട് തനിച്ചായി. അത് നിശബ്ദം കിടന്നു. ഒരു നായ ഒഴിഞ്ഞ തെരുവിലേക്ക് ഇറങ്ങി എന്തോ വിചാരിച്ചു നിന്നിട്ട് അവിടെ തങ്ങി നിന്നിരുന്ന ഏതോ മണത്തിന് പിന്നാലെ എന്നോണം മെല്ലെ വണ്ടികൾ പോയ വഴിയെ നടന്നു. എല്ലാവരും പോയെന്നുറപ്പായപ്പോൾ വീടിനകത്ത് മർത്തിയാസപ്പാപ്പൻ അനുക്കുട്ടന്റെ കുരുന്നുവായി അമർത്തി പിടിച്ചിരുന്ന കൈ മാറ്റി. ആ തക്കത്തിന് അനുക്കുട്ടൻ അങ്ങേരുടെ പിടിയിൽ നിന്ന് കുതിരി മാറി ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പനെയും അമ്മയെയും മാറി മാറി വിളിച്ച് അവൻ ഉറക്കെ ഉറക്കെ കരഞ്ഞിട്ടും മർത്തിയാസ് അതൊട്ടും ഗൗനിച്ചില്ല. എന്നാൽ കരച്ചിലൊട്ട് തടഞ്ഞുമില്ല. അതാരും കേൾക്കാൻ പോകുന്നില്ലെന്ന ഉത്തമ ബോധ്യത്തോടെ അയാൾ അത്രയും നേരവും അവനെയും കൊണ്ട് ഒളിച്ചിരുന്ന ചിമ്മിനിയുടെ അകത്തു നിന്നും ഇറങ്ങി അടുപ്പുകൾക്ക് മേലൂടെ താഴേക്ക് ചാടി. ദേഹത്ത് പറ്റിയിരുന്ന കരിയും മാറാലയും തട്ടിക്കളഞ്ഞു. അനുക്കുട്ടനെയും എടുത്ത് താഴെയിറക്കി അവന്റെ ദേഹത്തുള്ള മാറാലയും മറ്റും തട്ടിക്കളയാൻ ശ്രമിച്ചപ്പോൾ അവൻ അയാളുടെ കൈ തള്ളിമാറ്റിക്കൊണ്ട് ഏങ്ങലടിച്ചു, എനിക്ക് അമ്മയുടെ അടുത്ത് പോകണം. അവൻ അതും പറഞ്ഞ് ഉമ്മറവാതിൽക്കിലേക്ക് ഓടി അത് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മണ്ടാ, അത് നിന്റെ അപ്പനും അമ്മയും പുറത്തുനിന്ന് പൂട്ടിയിട്ടല്ലേ പോയത്, മത്യാസപ്പാപ്പൻ നരച്ച കപ്പടമീശ തഴുകിക്കൊണ്ട് പറഞ്ഞു. നമ്മളകത്ത് തപ്പിയിട്ട് കാണാഞ്ഞപ്പോ വഴി കാണുമെന്നും കരുതി അവര് പോയില്ലേ. എവിടെ, നമ്മകത്തുള്ള കാര്യം അവർക്കറിയോ. അയാൾ ചിരിക്കാൻ തുടങ്ങി. ചിരിക്കുമ്പോൾ അയാളുടെ കറുത്ത് തടിച്ചു വരുന്ന ദേഹത്തെ മസിലുകൾ മാത്രമല്ല നരച്ച രോമങ്ങൾ വരെ ഇളകി. അനുക്കുട്ടൻ അപ്പാപ്പനെ അമ്പരപ്പോടെ നോക്കി നിന്നു. ഇടയ്ക്ക് ജനാലയിലൂടെ വഴിയിലേക്ക് നോക്കി.
ആരും ഒരിടത്തുമില്ലാത്തതുപോലെ പുറത്തിറങ്ങി ഓടാൻ ഒരു പഴുതു തേടി അവൻ്റെ കണ്ണുകൾ ഉമ്മറമുറിയുടെ അകത്ത് അങ്ങിങ്ങ് പരതിക്കൊണ്ടിരുന്നു. മർത്യാസപ്പാപ്പൻ മുറുക്കാൻ കിട്ട് നിവർത്തി. വെറ്റില കീറി അതിൽ ചുണ്ടാമ്പ് തേക്കുന്നതിനിടയിൽ പറഞ്ഞു, നുമ്മക്കെങ്ങനെ പോകാൻ പറ്റുവടാ അനുക്കുട്ട, നുമ്മയും കൂടി പോയാ നമ്മുടെ ഈ മണ്ണിനും പരിസരത്തിനുമൊക്കെ ആരുണ്ടാകൂടാ. അനുക്കുട്ടൻ ഒന്നും മനസ്സിലാവാതെ ഒന്നും മിണ്ടാനാവാതെ അയാളെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ ജനാലയിലൂടെ പുറത്ത് ഇരുളിലേക്ക് നീണ്ടു. വിഷപ്പുക പതഞ്ഞുയർന്ന് ഒരു വെളുത്ത ചെകുത്താനെ പോലെ ആയിരം കൈകൾ നീട്ടിയെടുക്കുന്നത് പോലെ അവന് തോന്നി. ക്ലോക്കിൽ മണി 7:30. പുകയെത്താൻ പോലീസ് പറഞ്ഞതിൽ നിന്നും 8 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അവൻ കൈവിരൽ നിവർത്തി ഇനി എത്ര മിനിറ്റുണ്ടെന്ന് കണക്കുകൂട്ടി. 4ാം ക്ലാസ്സിലായിട്ടും കണക്ക് കൂട്ടാൻ കൈ നിവർത്തുന്നു എന്ന് പറഞ്ഞ് കളിയാക്കാറുള്ള സ്നേഹ ടീച്ചറെ അവൻ ഓർത്തു. നാളെ ടീച്ചറെ കാണാൻ പറ്റുമോ? അതോർത്തപ്പോൾ അവൻ എണ്ണം തെറ്റി. അനുക്കൂട്ടാ, നിനക്ക് പേടിയുണ്ടോടാ? അനുക്കൂട്ടൻ ഏങ്ങലടിച്ചു കൊണ്ടിരുന്നു. എടാ, പണ്ട് അന്ന് എനിക്ക് നിന്നെപ്പോലെ 8-9 വയസ്സ്. ഒരു ദിവസം രാത്രി ഈ പരിസരത്തെ സകലമാന പള്ളിയിലെ മണി ഒരുമിച്ച് കൊട്ടി. എന്താണ് ബണ്ട് പൊട്ടിയെന്ന്? വെറും ഒരു നാഴികക്കുള്ളിൽ വെള്ളം ടോട്ടലായിട്ട് നമ്മുടെ പുഴയിലെത്തും, പിന്നെ ഈ നാട് മൊത്തം മുങ്ങും. അതുകൊണ്ട് കിട്ടിയതും കൊണ്ട് ഓടിക്കോന്ന്. മലയോളം പൊക്കത്തിലാണ് വെള്ളം വരാൻ പോണേന്ന്. എന്നിട്ടാ? അനുക്കൂട്ടൻ കരച്ചിൽ നിർത്തി. ഊരിപ്പോകാൻ തുടങ്ങിയ കളസം വലിച്ചു കുത്തിയിട്ട് മൂക്ക് പിഴിഞ്ഞ അപ്പാപ്പനെ നോക്കി. മർത്യാസപ്പാപ്പൻ നെഞ്ചു വിരിച്ചു നിന്നു. ദേ ഇങ്ങനെ ഒരു നിപ്പാണ്. ആര്? എൻ്റെ അപ്പൻ ചീക്കു. എന്നുവെച്ചാ നിന്റെ വല്യപ്പാപ്പൻ. എന്നിട്ടൊരു ഡയലാവൺ. ആരോട്? മലവെള്ളത്തോളെ. കെട്ടും പൊട്ടിച്ചിങ്ങോട്ട് കൊണ്ടുപോട്ടാ. എന്നിട്ട് ഈ ചീക്കൂരേം തള്ളി വളർത്തിയിട്ട് നീ പോണത് എനിക്കൊന്ന് കാണണം. അനുക്കുട്ടൻ്റെ മനസ്സിൽ കേട്ടറിവ് മാത്രമുള്ള ആ ചീക്കു വല്യപ്പാപ്പൻ കൂടുതൽ ഉയരത്തിലേക്ക് നീളം വെച്ചു. ബൃഹത്തായ ആ ശരീരത്തിൻ്റെ അറ്റത്തെ തല പക്ഷേ മർത്യാസപ്പാപ്പൻ്റെതാണെന്ന് അവൻ കണ്ടു. ആ തല കഥ തുടരുകയാണ്. പറഞ്ഞു ആയടച്ചില്ല, ദേ വെള്ളം കയറാൻ തുടങ്ങി. അതുക്കു മുന്നേ അയലന്ത്രത്തിലുള്ളവരുള്ളതൊക്കെ വാരിപ്പിറക്കി ഈ നാടേ വിട്ടു കഴിഞ്ഞ്. ഓരോരുത്തരും പോകുമ്പോൾ അപ്പനെ കാലു പിടിച്ച് വിളിച്ച്, അപ്പം കേൾക്കോ, അമ്മയും ഞങ്ങളും മക്കളും കൂട്ടക്കരച്ചിലായി. അന്നേരം അപ്പനൊറ്റ മൂളലാണ്. മർത്യാസപ്പാപ്പൻ ഉഗ്രമായിട്ടൊന്ന് മൂളി. അനുക്കൂട്ടൻ ഞെട്ടി ഉറച്ചു. ഹഹാ, ഇതുപോലെയാണ് ഞാനെന്ന് കിടുങ്ങിയത്. പിന്നെ വല്ലതും പറയാൻ പറ്റൂ? പറഞ്ഞ നേരം കൊണ്ട് വെള്ളം പുഴയിലെത്തി. അത് കയറി ഇങ്ങോട്ട് വരയണം. ചന്തക്ക് പോകാൻ ചട്ടിയിലിട്ടിരുന്ന കാശ് അങ്ങനെ തന്നെ മടിക്കൂത്തിലേക്ക് ഇട്ടിട്ട് അപ്പൻ കേരടി വീരോണി എന്ന് പറഞ്ഞ് അമ്മനെ വലിച്ചു പൊക്കി തട്ടുമ്പോളിലേക്ക് ഒറ്റ ഏറണം. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ 9 മക്കള്. അപ്പോഴേക്കും നടുമുറിയിലെത്തിയ വെള്ളം അപ്പൻ്റെ അരയും കഴിഞ്ഞ് നെഞ്ചത്തെത്തി. കലക്കവെള്ളം അപ്പനെ വിഴുങ്ങാൻ പോണതുകൊണ്ട് അമ്മ വാവിട്ട് കരയുമ്പോൾ അപ്പൻ ഉത്തരത്തിലെ കഴുക്കുവലെ പിടിക്കാൻ ഒറ്റ ചാട്ടം. ഇടികിട്ടിയില്ല. ബ്ലും എന്നും പറഞ്ഞ് വെള്ളത്തിലേക്ക് പോയി. ഞങ്ങളുടെ ശ്വാസം നിന്നു. അപ്പാ അപ്പാ എന്നും പറഞ്ഞ് കൂട്ടക്കരച്ചിലായി. അമ്മ ഒരു കയറിൻ്റെ കഷ്ണം കിട്ടിയത് ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോഴുണ്ട്. ദേ അപ്പൻ ഒരു കുതിപ്പിന് ഉത്തരത്തെ പിടിച്ചു. ഊഹ് എന്നും പറഞ്ഞ് ഒറ്റ പൊങ്ങല്. ആള് തട്ടുമ്പുറത്തെത്തി. തിരിഞ്ഞു നോക്കി. ദേ ഇതുപോലത്തെ കൊമ്പം മീശ വിരിച്ചിട്ടേ വെള്ളത്തിനെ നോക്കി ഒരൊറ്റ ഡയലാവാണ്. ആ രൂപക്കൂടിൻ്റെ താഴെ എത്തി നിൽക്കും. രൂപക്കൂട്ടിലോട്ട് കയറിയല്ല. പിന്നെ എല്ലാവരും നോക്കിക്കോ, താഴേക്കിറങ്ങും. ഇഞ്ചിഞ്ചായിട്ട്. ദേ ഇപ്പം തന്നെ നോക്ക്, താഴേക്ക് ഇരിക്കല്ലേന്ന്. മർത്യാസപ്പാപ്പൻ ജനാലയിലൂടെ നീട്ടിത്തുപ്പി. ശരിയായിരുന്നടാ. അപ്പനത് പറഞ്ഞേ പിന്നെ വെള്ളം താഴെയിരുന്നു. ഒരു ഇഞ്ച് മേപ്പോട്ട് വന്നില്ല. അതാണ് നിന്റെ വല്യപ്പാപ്പൻ ചീക്കു. ഹഹാ. വീണ്ടും മർത്യാസപ്പാപ്പൻ ഉഗ്രമായി മൂളി. ഇത്തവണ അനുക്കൂട്ടൻ പേടിച്ചില്ല. അതിലും വലുതാണ് വരാനിരിക്കുന്നതെന്ന മട്ടിൽ അവൻ പുറത്തേക്ക് നോക്കി. അത് കണ്ട് അപ്പാപ്പന് ദേഷ്യം കയറി. നീ എന്താണ് നോക്കണത്? വിശപ്പക വരണണ്ടാന്നാണ്? എടാ, അതിങ്ങോട്ട് എത്താൻ ഇനിയും 6-7 മിനിറ്റ് കൂടിയുണ്ട്. അവര് വിളിച്ചു പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ അപ്പം അത്രയും നേരം നിനക്ക് പേടിക്കാണ്ടിരുന്നൂടെ? അനുക്കുട്ടൻ ഭീതിയോടെ ക്ലോക്കിലേക്ക് നോക്കി. ഇനി 7 മിനിറ്റേ ഉള്ളൂ എന്നത് അവൻ്റെ നെഞ്ചിനിപ്പ് കൂട്ടി. അതും കഴിഞ്ഞാൽ ജനാലയിലൂടെ വിശപ്പുക അകത്തേക്ക് കയറും. അതിൻ്റെ മണം സഹിക്കാനാവാതെ ശ്വാസം മുട്ടും. കണ്ണിൽ വെള്ളം കയറും. ചുമക്കും. പ്രാണവായു കിട്ടാതെ നിലത്ത് വീണ് പിടഞ്ഞ് പിടഞ്ഞ് അവൻ വീണ്ടും അമ്മയെ വിളിച്ച് കരയാൻ തുടങ്ങി. മർത്യാസപ്പാപ്പൻ ചുണ്ടിൻ്റെ കോണിലൂടെ ഇറങ്ങിയ മുറുക്കാൻ്റെ ചുവപ്പ് വിരലുകൊണ്ട് വടിച്ചെറിഞ്ഞു തുടർന്നു. മോങ്ങാതെ ഞാൻ പറയണത് മുഴുവൻ കേക്ക്. എടാ, മലവെള്ളത്തിനെ വരച്ച വരയിൽ നിർത്തിയ അപ്പൻ്റെ ചരിത്രമൊന്നും എൻ്റെ മോനുണ്ടല്ലോ, അതായത് നിൻ്റെ അപ്പൻ, അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൻ മനസ്സിലാവില്ല. പേടിത്തൊണ്ട്. ഭാര്യയാണ് അവൻ്റെ ഏക ധൈര്യം. അവളവിടെയുണ്ടോ അവൾ അവനും ഉണ്ടാവും. നീ അങ്ങനെ ആകരുത്. ആകോള. അനുക്കുട്ടനൊന്ന് നടുങ്ങി. മർത്യാസപ്പൂപ്പൻ ഗർജിച്ചു. ആകോന്ന്? ഇല്ല. ഉഗ്രമായി ഒന്ന് മൂളിയിട്ട് അവൻ ഇരുത്തിയൊന്ന് നോക്കി അയാളപ്പുറത്തേക്ക് പോയി. പിന്നെ ഇപ്പുറത്തേക്ക് വന്നില്ല. അനുക്കൂട്ടന് പേടിയായി. ഉമ്മറമുറിയിലെ ടീപ്പോയിയും കുഷനില്ലാത്ത ആ 3-4 കസേരകളും 2-3 പഠിക്കുമ്പോൾ പദ്യപാരായണത്തിനും ക്വിസിനും സ്കൂളിൽ നിന്ന് കിട്ടിയ കുഞ്ഞു ട്രോഫികളും അപ്പൻ കളിക്കാൻ കൊടുക്കാതെ കാഴ്ച വസ്തുക്കളാക്കി വെച്ച ജന്മദിനങ്ങൾക്ക് അവന് കിട്ടിയ കളിപ്പാട്ടങ്ങളും ഇരിക്കുന്ന ഷെൽഫും രൂപക്കൂട്ടിലെ മാതാവും മാതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോയും എല്ലാം ഒരേ നിർജീവാവസ്ഥയിൽ തന്നെ നിൽക്കുന്നതായി അവന് തോന്നി. എല്ലാറ്റിനെയും അവൻ ഭയന്നു. എന്നാൽ അത് പ്രകടിപ്പിക്കാൻ പോലും പേടിച്ചു അപ്പാപ്പനെ ഓർത്തിട്ട്.
മർത്യാസപ്പാപ്പനപ്പുറത്ത് കൂൺ വളർത്തുന്ന മുറിയിൽ ഉറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന കൂണിന്റെ വൈക്കോൽ കൂടുകളെ സൂക്ഷിച്ചു നോക്കുകയാണ്. പിന്നിൽ കാൽപരിമാറ്റം കേട്ടിട്ടാവും അയാൾ പറഞ്ഞു, അനുകൂട്ടാ നോക്കിയടാ, രണ്ടാഴ്ച മുന്നേ ഇട്ട വിത്ത് വല്ലതും മുളപൊട്ടിയോ എന്ന്. അവൻ ഓരോ പോളിത്തീൻ കൂടുകളിലായി സൂക്ഷിച്ചു നോക്കി, ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞു. മർത്യാസപ്പാപ്പൻ തൂങ്ങിക്കിടക്കുന്ന വൈക്കോൽ കൂടുകളെ ആകെ ഗൗരവത്തിലൊന്നും നോക്കി, ദേ നാളെയെങ്കിലും തിരിയിട്ടില്ലെങ്കിൽ ഈ മർത്യാസിന്റെ വിധം മാറും കേട്ടാ. അത് കേട്ടപാടെ അവ ഒന്ന് നടുങ്ങിയോ എന്ന് അനുക്കുട്ടൻ സംശയിച്ചു. മർത്യാസപ്പാപ്പൻ അന്നേരം നിലത്ത് വിരിച്ചിട്ടിരുന്ന വൈക്കോലിനടുത്തിരുന്ന് വൈക്കോൽ തിരികട പോലെ തീർത്ത് പോളിത്തീൻ കൂടുകളിലേക്ക് വെച്ച് അതിനിടയിൽ കൂൺ വിത്തുകൾ ഇടാൻ തുടങ്ങി. ഇത്തവണ ഞാൻ ഞണ്ടിന്റെയും കരിമീന്റെയും വില തന്നെ മേടിക്കും. ഒടുക്കത്തെ കാശിന് ഞണ്ടും കരിമീനും മേടിച്ച തൊണ്ടിന്റെയും തലയുടെയും വാലിന്റെയും കാശ് പോക്കല്ലേ. കൂണിൽ നിന്ന് വല്ലതും പോകുമോ? എന്റെ നാട്ടുകാർക്ക് കരിമീന്റെ വിലക്ക് ഇത് മേടിച്ചെന്താണ്? അയാൾ അതിവേഗം നിലത്തിരുന്ന് പോളിത്തീൻ കവറുകളിലേക്ക് വൈക്കോൽ തിരികെ നിറക്കുന്നത് അവൻ നോക്കിയിരുന്നു. വെളുത്ത ഭംഗിയുള്ള കൂൺ വിത്തുകൾ. അയാൾ കുറച്ച് വിത്തെടുത്ത് അവനും കൊടുത്തു. അപ്പാപ്പൻ തെറുത്തു വെച്ച ചുമ്മാട് പോലുള്ള വൈക്കോലിന്റെ ഇടയിലൊക്കെ അവൻ കുഞ്ഞു വിരലുകൾ കൊണ്ട് വൃത്തത്തിൽ വിത്തുകൾ ഇട്ടു. കുറെ നിറച്ചപ്പോൾ കൈ കഴച്ചു നിർത്തി. നിറച്ച പോളിത്തീൻ കൂടുകളുടെയൊക്കെ മൂടും വായും കെട്ടി അപ്പാപ്പൻ ഉറികളിൽ വെച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അനുക്കൂട്ടൻ ജനാല വലിച്ചടക്കാൻ പാടുപെടുന്നു. അവന്റെ വെളുത്തു വിളറിയ കൈകൾ വല്ലാതെ വിറകൊള്ളുന്നുണ്ട്. അയാൾ ചോദിച്ചു, നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? ഭയത്തിന്റെയും സങ്കടത്തിന്റെയും വീർപ്പുമുട്ടലിൽ അനുക്കൂട്ടന് ഒന്നും പറയാൻ പറ്റിയില്ല. ആ വിഷപ്പുക ഇങ്ങോട്ട് വരുമെന്ന്, അത് മൂക്കിക്കേറിയിട്ട് നീ മരിക്കുമെന്ന്, നിന്റെ അപ്പനും അമ്മയും ദൂരെ പോയി രക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോഴേക്കും നീ മരിച്ചു പോയിരിക്കുമെന്ന് അല്ലേ? അനുക്കൂട്ടൻ വിതുമ്പിക്കരഞ്ഞു. മർത്യാസപ്പാപ്പൻ അത് ശ്രദ്ധിക്കാതെ, ശരി എന്നാ ഇനി നീ ഞാൻ പറയുന്നത് പോലെ ചെയ്, ഇവിടെ ഇരി. കൂൺമുറിയുടെ മൂലയിലെ പഴയ പെട്ടിപ്പുറത്തേക്ക് ചൂണ്ടി അയാൾ പറഞ്ഞു. അവൻ വിതുമ്പിക്കൊണ്ട് നിന്നപ്പോൾ അയാൾ തന്നെ അവനെ പിടിച്ചിരുത്തി. ചാരിയിരിക്കും, ശാന്തമായിട്ട് ഇരുന്ന, ഇനി കണ്ണ് രണ്ടും അടക്ക്, അടക്കടാ, ഇനി പതുക്കെ ശ്വാസമെടുക്ക്, എടുത്താ, ഇനി എടുത്തതിലും പതുക്കെ ശ്വാസം വിട്, ആ അങ്ങനെ ഒരു 3 തവണ അങ്ങനെ അങ്ങോട്ട് പോട്ടെ. അനുക്കുട്ടൻ മറ്റൊന്നും ചെയ്യാനാവാത്തത് കൊണ്ടാവാം അയാൾ പറഞ്ഞതുപോലെ ചെയ്തു. ആ കണ്ണുറക്കാൻ പറ്റാ, ഇനി ഞാൻ പറയണത് നീ വിചാരിക്കണം, വിചാരിക്കണത് അങ്ങനെ തന്നെ മനസ്സിൽ കാണണം. അതായത്, മർത്യാസപ്പാപ്പൻ കൈകൾ വിടർത്തി മുകളിലേക്ക് ഉയർന്നു നിന്നിട്ട് ഘനഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു, വിഷപ്പൊക്കെ ചതുപ്പ് കടന്നിരിക്കണം, പക്ഷേ അത് അവിടെ തന്നെ കട്ട കുത്തി നിൽക്കുകയാണ്, പുഴയ്ക്കിപ്പുറത്തേക്ക് വരണില്ല. വീശിയടിക്കുന്ന പടിഞ്ഞാറൻ കാറ്റ് പോലെ അപ്പാപ്പൻ അനുക്കൂട്ടിന് മുന്നിൽ ഉലഞ്ഞാടിക്കൊണ്ട് തുടർന്നു. അപ്പോഴേക്കും ഗേവരണ് പടിഞ്ഞാട്ട് നിന്ന് നല്ല പെശക് കാറ്റ്, കാറ്റ് ആ പുക മൊത്തം പിടിച്ചിട്ട് ഗേ ഇങ്ങനെ അങ്ങോട്ട് തള്ളി തള്ളി കിഴക്കാട്ട് കൊണ്ടുപോയി മലയുടെ അപ്പുറത്തേക്ക് ഒരൊറ്റ തള്ളു. അപ്പാപ്പൻ ശാന്തനായി, ഇപ്പം മൊത്തം ക്ലീൻ. അയാൾ മുറിയുടെ അറ്റത്തേക്ക് പോയിട്ട് തിരിഞ്ഞ് കൂൺ ഉറികൾക്കിടയിലൂടെ സന്തോഷഭാവത്തിൽ ഓടി വരുന്നതിനിടയിൽ പറഞ്ഞു, പോയവരൊക്കെ അതേ തിരിച്ചു വരണം, നിന്റെ അപ്പനും അമ്മയും ഒക്കെ വന്നേക്കണം, അവർ നിന്നെ കെട്ടിപ്പിടിക്കണം, ഉമ്മം വെക്കണം. ആഹാ, സ്വരം മാറ്റി തികഞ്ഞ ശാന്തതയോടെ മർത്യാസ് അവനോട് പറഞ്ഞു, ഇത്രയും മാത്രം വിചാരിക്കുക, ഇതങ്ങോട്ട് സംഭവിച്ചതായിട്ട് കരുത്, എന്നിട്ടത് നിന്റെ മനസ്സിലായിട്ട് അടിച്ചങ്ങട്ട് കയറ്റി, അതല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ച് വിചാരിക്കുക, അത് മാത്രം കണ്ടുകൊണ്ട് കുറച്ചു നേരം കണ്ണടച്ച് കിടക്ക്, പിന്നെ വേറൊന്നും ചിന്തിക്കാണ്ട് പതുക്കെ പതുക്കെ കണ്ണു തുറന്നു, എന്നിട്ട് നമുക്ക് നോക്കാം എന്താ വരാൻ പോണേന്ന്. അതും പറഞ്ഞ് മർത്യാസപ്പാപ്പൻ അപ്പുറത്തേക്ക് പോയി. അനുക്കുട്ടൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചോ എന്തോ. കുറച്ചു നേരം കഴിഞ്ഞവൻ കണ്ണു തുറന്നു, ഒന്ന് നിശ്വസിച്ചു. എത്രയോ നേരം അങ്ങനെ പോയെന്ന് അവൻ അറിയാനായില്ല. വിഷപ്പുക വന്നോ ഇല്ലേ അതോ വന്നു പോയോ? അവൻ ആഴത്തിൽ ശ്വസിച്ചു നോക്കി, ഇല്ല, ദുർഗന്ധം തെല്ലുമില്ല. ഇനി അത് വന്ന് തങ്ങളെയും കൊന്നിട്ട് പോയി കാണുമോ? നിലത്തിരുന്ന് മൂളിപ്പാട്ട് പാടിക്കൊണ്ട് അതിവേഗം കൂങ്കവറുകളിലേക്ക് വൈക്കോൽ നിറയ്ക്കുകയും വിത്ത് വിതറുകയും ചെയ്യുകയാണ് മർത്യാസപ്പാപ്പൻ. അയാൾ ചീക്കു വല്യപ്പാപ്പനാണെന്നൊരു തോന്നൽ, ഒപ്പം ഒരു സംശയം, ആ ശരീരം ശ്വസിക്കുന്നുണ്ടോ? ഉറപ്പിക്കാനായില്ല. മടക്കി കുത്തിച്ചാരിയിരുത്തിയ പോലെയാണ് തോന്നുന്നത്. കണ്ണുകൾ തുറന്ന പടി. വിഷപ്പുക ശ്വസിച്ചാൽ ഇരുന്ന ഇരിപ്പിൽ കാറ്റുപോകും അത്രേ. നേരത്തെ വീടും പൂട്ടി അമ്മയെയും കൊണ്ടുപോകുമ്പോൾ അപ്പൻ വെപ്രാളത്തോടെ പറഞ്ഞത് അവൻ അപ്പാപ്പന്റെ കൈക്കുള്ളിലിരുന്ന് കേട്ടതാണ്. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മർത്യാസപ്പാപ്പന്റെ കൈകൾ മാത്രം ജോലിക്കനുസരിച്ച് അനങ്ങുന്നുണ്ടെന്ന് തോന്നി. അവൻ സ്വയം ഒന്ന് പിച്ചു നോക്കി, വേദനിക്കുന്നുണ്ടെന്ന് തന്നെ വിശ്വസിച്ചു. പെട്ടെന്നാണ് പുറത്ത് തെരുവിന് വീണ്ടും ജീവൻ വയ്ക്കുന്നതിന്റെ ശബ്ദങ്ങൾ. അത് വേർതിരിച്ചറിയാനാവാത്ത വിധം ഒരു ആരവമായി മാറുകയാണ്. ഒന്ന് കാതോർത്ത് അത് സ്ഥിരീകരിച്ച ശേഷം വിചാരിച്ചതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ മർത്യാസപ്പാപ്പൻ അനുക്കുട്ടനോട് പറഞ്ഞു, അത് സന്തോഷിക്കുന്ന മനുഷ്യരുടെ ശബ്ദമൊന്നുമല്ല, അവരെ കണ്ടിട്ട് നമ്മുടെ പുഴയും മരങ്ങളും പാടങ്ങളും വീടുകളും സന്തോഷിക്കണതിൻ്റെ ഒച്ചപ്പാടാണ്. അതും പറഞ്ഞ് അയാൾ അതുവരെ വലിച്ചു നിർത്തിയിരുന്ന ബലമൊക്കെ അയച്ചു വിട്ടു. ക്ഷീണം ശരിക്കും ആസ്വദിക്കുന്നത് പോലെ വിശ്രമത്തിലേക്ക് ചാഞ്ഞ് കാലുകൾ നീട്ടിവെച്ച് ചുവരിൽ ചാരിയിരുന്നു. മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുകളിൽ ഒരു കാഴ്ച തങ്ങുന്നത് അയാൾ കണ്ടു. പൊന്തിവരുന്ന പ്രളയത്തിൽ നിന്നും വീടിൻ്റെ ആ തട്ടിൻപുറം മാത്രം
അടർന്ന് വിട്ടുമാറി ആഴത്തിനും ഇരുളിനും മീതെ ഒഴുകാൻ തുടങ്ങുന്നു. പെരുമഴയ്ക്കും പ്രളയത്തിനുമിടയിലൂടെ ഒരപ്പനെയും അമ്മയെയും 9 കുഞ്ഞുങ്ങളെയും കൊണ്ട് അത് നീങ്ങി നീങ്ങി ഒടുക്കം ചെന്ന് ഒരു പാറത്തുമ്പിൽ ഉറച്ചു നിൽക്കുന്നു. തട്ടിൻപുറത്തിന്റെ കിളിവാതിൽ തുറന്ന് അപ്പൻ ചീക്കു വിജയച്ചിരിയോടെ 9 മക്കളോടുമായി ചോദിക്കുന്നു, ഇപ്പെന്തായടാ? ഒരു പിറുപിറുപ്പ് പോലെ മർത്യാസിന്റെ ചുണ്ടുകൾക്കിടയിൽ നിന്നുമാണ് ആ ചോദ്യം വീണതെങ്കിലും അനുക്കുട്ടനത് കേട്ടില്ല. ചെറുചിരിയോടെ ആ ചോദ്യം മുഖത്ത് നിലനിർത്തിക്കൊണ്ട് മലച്ച കണ്ണുകളുമായി വാ പാതി തുറന്ന് മർത്യാസപ്പാപ്പൻ ചാരിക്കിടക്കുന്ന തൊട്ട് കണ്ടുമില്ല. അവന്റെ കണ്ണുകൾ മറ്റൊന്നിൽ ഉടക്കിയിരിക്കുന്നു. ഉറിയിൽ തൂങ്ങുന്ന പോളിത്തീൻ കൂടുകളിൽ ഒന്നിൽ നിന്നും ലോകത്തേക്ക് തലനീട്ടുന്ന ഒരു മുളപ്പ്, വിശുദ്ധമായ ഒരു വിസ്മയത്തോടെ അത് പ്രപഞ്ചത്തെ ആകെ നോക്കുന്നു. ഒപ്പം പുറത്ത് അവന് പരിചിതമായ ശബ്ദങ്ങളും കാലൊച്ചകളും അടുത്തു വരുന്നു. അതിലേക്ക് ഓടിയെത്താനുള്ള വെമ്പലോടെ ഉമ്മറത്തേക്ക് നീങ്ങുന്നതിനിടയിൽ ചുവരിലെ പാണ്ടുപിടിച്ച കണ്ണാടിയിൽ സ്വന്തം പ്രതിരൂപം കണ്ട് അവനൊന്നു നിന്നു. പിന്നെ നേരത്തെ മന്ദസ്മിതത്തോടെ അതിൽ തന്നെ നോക്കി അനുക്കുട്ടൻ ഇല്ലാത്ത കൊമ്പൻമീശയുടെ അഗ്രം പിരിച്ചു വയ്ക്കാൻ തുടങ്ങി.